പ്രചാരണ ചൂടിലാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വാഹന പര്യടനത്തിലാണ്, എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം പ്രചാരണത്തിന്റെ സജീവ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ? ഞങ്ങളിപ്പോൾ 1.5 മണിക്കൂർ ലാഗ് ചെയ്തിട്ടാണ് ഈ പ്രചരണം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ. കാരണം ഷെഡ്യൂളില്ലാത്ത പരിപാടികൾ വരേക്ക് ജനങ്ങൾ വഴിയിൽ പ്രത്യേകം സ്പോണ്ടേനിയസായി തടിച്ചുകൂടി തടുത്ത് തടഞ്ഞു നിർത്തി ഞങ്ങൾക്ക് ആശീർവാദം നൽകി അനുഗ്രഹിച്ച് വിടുകയായിരുന്നു. ആ രീതിയിലുള്ളൊരു തെരയിളക്കം പൊന്നാനിയുടെ പ്രാതയോരങ്ങളിൽ, പൊന്നാനിയുടെ ഉൾപ്രദേശങ്ങളിൽ അതിഗംഭീരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാരും സംഘടിപ്പിക്കുന്നതല്ല എന്നതാണ് മറ്റൊരു സത്യം. അവരവർ സംഘടിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് ഹേതുവാകുകയായിരുന്നു. മാറ്റത്തിൻ്റെ യുഗപ്പിറവിക്ക് അവർ കൂടി നേതൃത്വം നൽകുകയായിരുന്നു. മറ്റൊരു കാര്യം, സമസ്തയുൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉണ്ടാകും, അത് അക്കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആ ഒരു അടിയൊഴുക്കുകളെ പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിൽ വോട്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, വിശേഷം ഈ ഒരു സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ? ഇല്ല, ഞാൻ സമസ്തയുടെ വോട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം സമസ്തയുൾപ്പെടെയുള്ള ധാരാളം സാംസ്കാരിക സംഘങ്ങളുടെ ധാരാളം അത്തരത്തിലുള്ള പല ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വേറെയും അതുപോലെയുള്ള സംഘടനകളിലൊക്കെ വോട്ട് എനിക്ക് ലഭിക്കും. കാരണം അതിന് ഏത് സംസ്ഥാനമൊന്നും മാറ്റമില്ല. എല്ലാ സംസ്ഥയും എല്ലാ അവാന്തര വിഭാഗങ്ങളും പല മുജാഹിദ് സംഘടനകളടക്കമുണ്ട്. വേറെ പഴയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മതരംഗത്തല്ലാത്ത സംഘടനകളുണ്ട്. അവരുടെയൊക്കെ പലതിൻ്റെയും പിന്തുണ ഇത്തവണ പൊന്നാനിയിൽ ഇടത് സ്ഥാനാർത്ഥിക്കാണ് ഉള്ളത്. എങ്കിലും പ്രബല വിഭാഗമായ ഇ കെ സമസ്തയുടെ യുവജന വിഭാഗങ്ങൾ ഉൾപ്പെടെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യക്ഷമല്ലെങ്കിലും അത് സജീവമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ നിലയിലാണോ ഈ ഒരു അടിയൊഴുക്കുകൾ എന്ന് വീണ്ടും വീണ്ടും അങ്ങ് അതിനെ വിശേഷിപ്പിക്കുന്നത്? അല്ല, അത് മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവർക്ക് ലേബിൾ പലതുമാവാം. അവർ ലീഗിന്റെ വോട്ടർമാരാണ്. അവരാണ് എനിക്ക് വേണ്ടി ഇത്തവണ അടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ലേബിൾ എന്തുമാകാം, യൂത്ത് ലീഗ് എന്ന് പറയാം, അതുപോലെ നിരാശരായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ MSF ആളുകളെന്ന് പറയാം, സമസ്ത പോലത്തെ ആളുകളെന്ന് പറയാം, മുജാഹിദ് പോലത്തെ ചില സംഘടന പലതുണ്ട്. അവർ പലരും ഇവിടെ നിരാശയിലാണ്. ആ നിരാശ പോകേണ്ട പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ യൂത്ത് ലീഗാണ് അതിൽ ഏറ്റവും കൂടുതൽ നിരാശയിലുള്ളത്. കാരണം അവർക്ക് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണ് ഇത്തവണ അവർക്ക് കൊടുക്കുന്നത്. അതിന് മുമ്പത്തെ കൊല്ലം വേറെ പറഞ്ഞിരുന്നു. അത് ഓരോ കൊല്ലം ഇങ്ങനെ ചടങ്ങിൽ പറയുന്നതാണ് നേർച്ചക്കടം പോലെ. അത് ഇത്തവണ അതിനെ ഗൗരവമായി പറഞ്ഞിരുന്നെങ്കിലും കൊടുത്തില്ല. കൊടുക്കാൻ കഴിയില്ല എന്നൊരു വേറെ സംഗതിയാണ് കേട്ടോ. കാരണം അവർക്ക് ഈ MP മാരെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇവർ പറഞ്ഞിട്ടാണ് പല പ്രധാന വിഷയങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്ന് വരെ MP മാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് പാർട്ടിയുടെ മുതലാളി അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെ പറയാവുന്ന ആളുകൾ മാറ്റി നിർത്തുകയായിരുന്നു. അതില്ലെങ്കിൽ NIA ബില്ലിനെതിരെ വോട്ട് ചെയ്യാതിരിക്കാൻ എന്ത് ന്യായം അവർക്കുള്ളത്? ചേർത്ത് പറയേണ്ടത്, യൂത്ത് ലീഗിനെ പറഞ്ഞു, സമസ്തയിലാണെങ്കിൽ SKSF പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും അങ്ങേക്കുണ്ടെന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായി PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ സമസ്തക്കെതിരെ നടത്തിയ പല പരാമർശങ്ങളിലും ഇവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് സ്വീകരിച്ചു. അതിൽ കൃത്യമായ ഒരു അതൃപ്തി ഈ ഒരു യുവജന സംഘടനകൾക്ക് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഉൾപ്പെടെ ആ നിലയിലുള്ളൊരു പിന്തുണ അങ്ങേക്കുണ്ടാകുമെന്ന് പ്രതീക്ഷ? അത് അത്തരത്തിലുള്ള പല വിഭാഗങ്ങളുടെയും പിന്തുണ എനിക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് തന്നെ SKSSF എന്നോ SSF എന്നോ എന്ന് പറയേണ്ടതില്ല. SKSSF ൻ്റെയും SSF ൻ്റെയും അതല്ലാത്ത പല യുവജന സംഘടനകളും ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം അത് മാത്രമാണെന്നില്ല. ഒന്ന്, ഒരു ആ പണ്ഡിത സംഘടന എത്ര കാലം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിടി ആളുകളുടെ ആക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഇരയായി ആത്മാഭിമാനം പണയപ്പെടുത്തി എത്ര കാലം ഓരോ സംഘടനകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും, അത് പല ആളുകളും ആലോചിക്കുന്നുണ്ട്. അത് ഈ SKSSF പ്രവർത്തകരായിക്കൊള്ളുന്നില്ല, അതിനെ സ്നേഹിക്കുന്ന മറ്റു പലരും ആവാമല്ലോ. ഒറ്റവാക്കി പറഞ്ഞാൽ ലീഗിന്റെ അനുഭാവികളാണ് വിള്ളലുണ്ടാക്കുന്നത്. സമസ്തയിലെ ഒരു വിഭാഗം ഇപ്പോൾ പരസ്യമായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വരും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ തിരിച്ചടിയാകുമോ? അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്തിന് ലൈസൻസ് ആയാലോ അപ്പുറത്ത് വർക്ക് ചെയ്യാനും. അത് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന പോളറൈസേഷൻ എന്ന് പറഞ്ഞത് വളരെ വലുതായിരിക്കും. കാരണം ഞാൻ കേട്ടു നാസർ ഫൈസി കൂടത്തായി ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. പക്ഷേ എനിക്കത് വളരെ അതിശയോക്തിപരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലീഗിനെതിരെ വർക്ക് ചെയ്യേണ്ട, ലീഗിനോട് താല്പര്യമില്ലാത്ത സമസ്തക്കാരുണ്ടല്ലോ, അവർക്ക് പരസ്യമായിട്ട് ലീഗിനെതിരെ പ്രവർത്തിക്കാനും അത് ലൈസൻസ് അല്ലേ? ആണല്ലോ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വിഭാഗം ഏതായിരിക്കും, ലീഗിനോട് ചേർന്ന് നിൽക്കുന്നവരാണോ അല്ലെങ്കിൽ ഈ നിലയിൽ നിഷ്പക്ഷരായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കോ? അല്ല, അത് രണ്ടും കറക്റ്റാണ്, രണ്ടും രണ്ടാണ്. ഒന്ന് രാഷ്ട്രീയക്കാരാണ്, ഇവിടെ രണ്ട് കണക്കാണ്. ലീഗ് സമസ്തയും സമസ്ത ലീഗും ഉണ്ട്. ലീഗ് സമസ്തയും ഉണ്ട്, സമസ്ത ലീഗുണ്ട്. കുട്ടികൃഷ്ണൻ മാരാർ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഡെഫിനിഷൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്.
സാഹിത്യ കലയും കലാസാഹിത്യവും തമ്മിലുള്ള ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ലീഗ് സമസ്തയും സമസ്ത ലീഗും. ഇവിടെ സമസ്തയായതിനു ശേഷം ലീഗായ ഒരുപാട് ആളുകളുണ്ട്, സമസ്തയായതുകൊണ്ട് ലീഗായത്. അവർ പണ്ഡിത സഭയുടെ കൂടെ നിൽക്കും, അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം ആ പണ്ഡിത സഭയെ അത്രമാത്രം അവഹേളിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും, അത് അവരെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. വ്രണിത ഹൃദയരായാണ് അവരിവിടെ ജീവിച്ചു വരുന്നിട്ടുള്ളത്. മറ്റൊരു ലീഗ് സമസ്തയുണ്ട്, അവർ ലീഗുകാരാണ്. ഇപ്പോൾ കുറച്ച് വോട്ടിന് വേണ്ടി സമസ്തക്കാർ ഒപ്പം കൂടി ഇങ്ങനെ പതുക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ്, അവരപ്പുറത്തേ നിൽക്കുകയുള്ളൂ. പക്ഷെ പണ്ഡിത സംഘടന എപ്പോഴും മറുഭാഗത്താണ് ഉണ്ടാവുക, അതുകൊണ്ട് പണ്ഡിതന്മാർ മറുഭാഗത്താണ്. മണ്ഡലത്തിലെത്തുന്ന സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞത് കേട്ടിരുന്നു, ഇവിടെ നിലവിലെ UDF സ്ഥാനാർത്ഥി ആ നിലയിലുള്ള വികസന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടൊരു പരസ്യമായ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. ആ ഒരു വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പല കാര്യങ്ങളും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ കള്ളക്കളി കളിച്ചു? എന്തുകൊണ്ട് NIA ബില്ലിന് എതിരെ വോട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് മുത്തലാഖ് ബില്ലിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാതെ കേരളത്തിലേക്ക് മുങ്ങി? എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയി ബോംബെയിൽ പോയി തങ്ങി? എവിടെയാണ് കള്ളക്കളി? ആരെയാണ് ഭയക്കുന്നത് എന്നീ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അതുമാത്രം വികസന കാര്യങ്ങളും ചോദിക്കാനുണ്ട്. ഒരു ഓപ്പൺ ഒരു ഡിബേറ്റ്സിന് തയ്യാറാവണം മറ്റേ UDF സ്ഥാനാർത്ഥി എന്ന് എനിക്ക് ഇപ്പോഴും അഭിപ്രായമുണ്ട്. ഞാനിത് വെല്ലുവിളിയുടെ സ്വരത്തിലല്ല, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ സംസാരിക്കുകയാണ്. അത് നമ്മുടെ പൊന്നാനിയിലെ വോട്ടർമാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഏത് സമയവും ഞാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പല സർവേകളും UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് പറയുന്നത്, അതിനെങ്ങനെ നോക്കിക്കാണുന്നേ? തികച്ചും ഉപരിപ്ലവമായ ചില നരേഷൻ മാത്രമേ ഉള്ളൂ, അത് ആഴത്തിലേക്ക് ഇവർ ആരും ഒന്നും പോയിട്ടില്ല. ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിരുന്നല്ലോ, 40,000 വോട്ടിനൊക്കെ ജയിച്ച സമയത്ത് പോലും സർവേ മറുഭാഗത്താണ്ടായിരുന്നത് ഒരു അസംബ്ലിയുടെ കാര്യത്തിൽ. അങ്ങനെ പല സംഗതികളുണ്ടല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം സർവേ അവർ നടത്തി കഴിഞ്ഞു, അത് കേവലം ഇതിൽ പലതും എനിക്ക് നിങ്ങളൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ നടത്തുന്ന സർവേ ഇങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം സർവേ നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ചില ചായവുള്ളതായി മുമ്പേ അറിയാമായിരുന്നു. അത് പൊണ്ട ഇവിടെയുണ്ട്. ഇനി ആഴത്തിലൊരു സർവേ നടത്താൻ തയ്യാറായാൽ, പൊന്നാനിയുടെ അടിയൊഴുക്കുകൾ അറിയുന്ന രീതിയിൽ സർവേ നടത്തിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. കാരണം പണ്ടൊക്കെ ഈ മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നതിൽ വല്ല മിടുക്ക് കാണിച്ചിരുന്നു, നല്ല സ്കില്ലുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, ഒരു തരം കൊഴുപ്പാണ്, ഒരു മസാല പുരട്ടിയ കൊഴുപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. വിമർശനം ഉൾക്കൊള്ളുന്നു. അങ്ങിപ്പം സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെയൊക്കെ സന്ദർശിച്ചിരുന്നു, അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? കൃത്യമായ ഒരു പിന്തുണ അദ്ദേഹം അറിയിച്ചോ? അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെ കാണേണ്ടി വരുമല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നെ വിജയത്തിനാവശ്യമായ ആശംസകൾ നൽകി വളരെയധികം പ്രാർത്ഥനാപൂർവം എന്നെ ഉപദേശിച്ച് വിട്ടിട്ടുണ്ട്. അവസാനമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സമയത്ത് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഹരിത വിവാദത്തിൽ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ പുറത്താക്കിയ നേതാക്കൾ, MSF ഉൾപ്പെടെ. ഇപ്പോൾ ഫവാസൊക്കെ തന്നെ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത്. അത് അങ്ങയുടെ ഒരു ഓപ്പറേഷൻ ആണെന്ന രീതിയിലുള്ളൊരു വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നല്ലതെന്താണോ, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും തങ്ങളോടും ചോദിക്കാൻ നല്ലത്. എന്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷവും KSMC പിന്തുണയുമായി സജീവം ഒപ്പമുണ്ടായിരുന്ന ആളുകളെ ഒറ്റ സുപ്രഭാതത്തിൽ തിരിച്ചെടുത്ത് എന്തുകൊണ്ടാണ്, എന്തിനു ഭയന്നാണ്? അപ്പോൾ KSMC വിജയവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഭയപ്പെടുന്നു എന്നത് വ്യക്തമല്ലേ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടത്. ഭയപ്പെടുന്ന പല കാര്യങ്ങളും അങ്ങയുടെ കയ്യിലുണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം ഒരു സ്ട്രാറ്റജി അവർ നടപ്പിലാക്കിയത്. എന്തായിരുന്നു ആ ഡീലിംഗ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു ഡീലിംഗ് ഉണ്ടോ? ആ ഡീലിംഗ് എന്തായിരുന്നു എന്നുള്ളത് നല്ലത്, അതിന്റെ മധ്യസ്ഥ വഹിച്ച ചില ആളുകളുണ്ട്, അവരോട് സംസാരിക്കുകയാണ് നല്ലത്, അവർക്കറിയാം. ഞാൻ എന്തായിരുന്നാലും അവരെൻ്റെ ഒരു അനുജന്മാരെ പോലെയും സഹോദരിമാർ സ്വന്തം അനിയത്തിമാരെ പോലെയുള്ള ആളുകളാണ് ഹരിതയിലുള്ള ആളുകളും പോയ MSF നേതാക്കളൊക്കെ. ആ MSF പ്രതിനിധികൾ അങ്ങോട്ട് പോയാൾ ഇപ്പോൾ രണ്ടാമത്തെ തിരിച്ചു കൊണ്ടുപോയല്ലോ അവരെ വീട്ടിലേക്ക്. ഒരു സമയത്ത് അവരെ അഭിപ്രായം കൂടി പരിഗണിക്കാതെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. അവരിപ്പോൾ അവരെ വീടുകളിൽ ചെന്ന് അനുനയിപ്പിച്ച് ആനയിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുപോവുകയാണ്, കൂട്ടി കൊണ്ടുപോവുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ചോദിച്ചു.
ചോദിക്കാമല്ലോ, പാർട്ടി അവഹേളന പാത്രമാകുകയാണ് ഇവിടേക്ക്. ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അത് അവഹേളന പാത്രമായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, അപ്പോൾ ഞാൻ ലോക്സഭാ മണ്ഡലത്തിലെ സംബന്ധിച്ച് ഈ ചെറിയ പാർട്ടികൾ, വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആണെങ്കിലും SDP ആണെങ്കിലും PDP പോലെയുള്ള പാർട്ടികൾ, അക്ക ആ ഒരു പാർട്ടികളുടെ പിന്തുണ തേടുന്ന കാര്യത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങയുടെ നിലപാടെന്താണ്? ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവരുടെ ഒന്നും പിന്തുണ നേടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഒരു സോഷ്യൽ അപ്രോച്ച്, ഗ്രൂപ്പ് അപ്രോച്ച്, ഇൻഡിവിജ്വൽ അപ്രോച്ച്, മൂന്ന് പ്രചരണ രീതിയാണല്ലോ നമുക്ക് അവലംബിക്കാനുള്ളത്. അത് മൂന്നും നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേകമായ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണയില്ല. ഇവരൊക്കെ തന്നെ, ഇവരിൽ പലരും വ്യത്യസ്തമായ കോണുകളിൽ പരസ്പരം വിദ്വേഷമുള്ളവരാണ്. പക്ഷെ അവരൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് വന്ന് പറഞ്ഞാൽ ഒരു സ്വീകാര്യത സമൂഹത്തിന്റെ. SDP ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും CPM തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ SDP ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുമോ? അതിന്റെ ഇപ്പൊ ആ പാർട്ടി SDP UDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. പൊന്നാനിയിലും അതിനെ എതിർത്തിട്ടൊന്നുമില്ല, സതീശിനെ എതിർത്തിട്ടുണ്ട്, കുടുംബകാർന്നിരുന്നല്ല എത്തിയത്. പക്ഷേ കെട്ടാൻ പോണ ചെറുക്കൻ സമ്മതാനില്ലേ, സമ്മതാനം എതിർക്കണല്ലോ. അതുവരേക്ക് ആ പെണ്ണ് സമ്മതാനിക്ക് കെട്ടുപറഞ്ഞിരിക്കുന്നത്. അതെ, എൻ്റെ നിലപാട് സമ്മതാനിക്ക് കെട്ടുപറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഒഴിവാക്കട്ടെ എന്നതിന് ശേഷം അഭിപ്രായം പറയാം. തീർച്ചയായും പൊതുരാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയാണ് പൊന്നാനിയിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KS ഹംസ പ്രതികരണം നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം, റിപ്പോർട്ടർ മുബഷിർ P അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.